ഗുരുവിനെ നമസ്കാരം. അതെ, നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാമോ? നാളെ കർക്കിടകം ഒന്നും മാത്രമല്ല കർക്കിടകവും കൂടിയാണ്. അതായത് നമ്മുടെ കാർണേമാർക്ക് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. ഇതിലുണ്ടോ, ഞാൻ എല്ലാ ദിവസവും ഞാൻ ഉണ്ട് കഴിഞ്ഞാൽ ഒരു പിടി ചോറ് കാക്കകളെ വിളിച്ചു കൊടുക്കും. അതായത് ജസ്റ്റ് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് കൊട്ടി ഒച്ച കഴിപ്പിച്ചാൽ മതി, ഈ ചുറ്റുപാടുമുള്ള കാക്കകളെല്ലാം തന്നെ എൻ്റെ ചുറ്റുവട്ടത്ത് എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ എൻ്റെ ചുറ്റുവട്ടത്ത് എത്തിച്ചേരുമ്പോൾ ഞാൻ ചോറിട്ട് കൊടുക്കും. ഈ ചോറ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നാം കേട്ട് കേൾവിയുള്ളൊരു കാര്യം, നമ്മൾ എന്തുകൊണ്ടാണ് ഈ പിതൃദിനമായിട്ട് കർക്കിടകവാവ് ആചരിക്കുകയും അപ്പോൾ അന്നേ ദിവസം തന്നെ ഇവർക്ക് വഴിപാടുകൾ, അതായത് പിതൃക്കളുടെ സാന്നിധ്യവും പിതൃക്കളുടെ കുളിർമയേറിയ ആ ഒരു അനുഗ്രഹവും നമ്മളിലേക്ക് വന്ന് ചേരുവാൻ, അതായത് പറയപ്പെടും അത് കാക്കയിലൂടെയാണ്. എന്തുകൊണ്ട് ഈ കാക്കയെ നമ്മളിങ്ങനെ എത്രയധികം ആചാരം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, അറിയാനിടയായ ഒരു കാര്യം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. അതായത് കാക്ക എന്നത് പിതൃക്കളുടെ ദൂതുമായി വരുന്ന ഭൂമിയിലെത്തുന്ന പക്ഷിയാണ് കാക്ക. അപ്പോൾ പിതൃക്കന്മാരുടെ ദൂതുമായി ഭൂമിയിലെത്തുന്ന പക്ഷിയായതുകൊണ്ടാണ് കാക്കയ്ക്ക് നമ്മൾ പിതൃതർപ്പണത്തിനുള്ള പ്രാധാന്യം കൊടുക്കുന്നത് എന്നത്. അപ്പോൾ നാളെ കർക്കിടകവാവാണ്, എല്ലാവരും പിതൃതർപ്പണം നടത്തുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു. ഓക്കേ, താങ്ക് യു.